ആലങ്കോട് പഞ്ചായത്തിലെ ഉദിനപ്പറമ്പ് മേഖല ഉൾപ്പെടുന്ന 7-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ ഇലക്ഷൻ പ്രചരണം പൊടിപൊടിക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി KC ജയന്തിയാണ് ഇവിടെ നിന്നും ജനവിധി തേടുന്നത്. സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ 7-ാം വാർഡിലെ ജനപ്രതിനിധിയുമായിരുന്ന സഖാവ് AP പുരുഷോത്തമൻ്റെ ആകസ്മികമായിട്ടുള്ള വേർപാടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത്. സഖാവ് AP പുരുഷോത്തമൻ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു. പുരുഷോത്തമൻ്റെ സ്പർശമേൽക്കാത്ത ഒരു പ്രവർത്തനവും ഒരു വികസനവും 7-ാം വാർഡിനകത്തില്ല. അതിൻ്റെ പിന്തുടർച്ചയ്ക്ക് ആണ് ഇടതുപക്ഷം LDF ആലങ്കോട് പഞ്ചായത്തിൻ്റെ കരുത്തോടെയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയാണ് ഇന്ന് ശക്തി പകരണമെന്നാണ് വോട്ടർമാരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ വാർഡിനകത്ത് വികസനം എന്നത് ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ കാലത്തൊക്കെ നടപ്പാക്കിയിട്ടുള്ളതാണ്. പുരുഷു മുന്നോട്ട് വെച്ച ഒരു വികസന സ്വപ്നമുണ്ട്. ആ വികസന സ്വപ്നം എല്ലാ ആളുകൾക്കും ബോധ്യമാകുന്ന രീതിയിൽ നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 1.5 വർഷക്കാലത്തിന് ഉള്ളിലുള്ള ജനങ്ങളുടെ അനുഭവം. വികസനവുമായി ബന്ധപ്പെട്ട് UDFന് കാര്യമായിട്ട് നമ്മുടെ ചൂണ്ടിക്കാണിക്കാനില്ല, പ്രത്യേകിച്ച് കോൺഗ്രസിന്. 7-ാം വാർഡിൽ ഏത് പ്രദേശത്ത് ചെന്നാലും വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ അടയാളങ്ങളെ കാണാം. റോഡുകളായാലും മറ്റും ഒരു അംഗനവാടിയായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു പ്രചാരണം. അംഗനവാടി 7-ാം വാർഡിൽ മുമ്പില്ല. ഇടതുപക്ഷ മുന്നണി LDF ആലങ്കോട് പഞ്ചായത്ത് ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 വർഷം ആവുന്നേ ഉള്ളൂ. അതിനു മുമ്പും ഈ അംഗനവാടി 7-ാം വാർഡിനകത്തില്ല. തൊട്ടപ്പുറത്തുള്ള അതിർത്തിക്കകത്താണ് ചിയാനൂരിലെ അംഗനവാടി. ആ അംഗനവാടി നന്നാക്കുന്നതിന് വേണ്ടി 7 ലക്ഷം രൂപ മുടക്കി ഹൈടെക് അംഗനവാടിയാക്കി മാറ്റുന്നതിന് വേണ്ട നിർദ്ദേശം നൽകിയതും അതിനുവേണ്ടി ഫണ്ട് തുടങ്ങി വെച്ചതും നീക്കി വെച്ചതും സഖാവ് AP പുരുഷോത്തമനാണ്. അപ്പോൾ 7-ാം വാർഡിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അംഗനവാടി എന്ന നിലയ്ക്ക് ഹൈടെക് അംഗനവാടിയായി അടുത്ത മാസം അതിൻ്റെ പ്രവൃത്തി നടക്കുകയാണ്. 7 ലക്ഷം രൂപ അതിന് വകയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല KC ജയന്തി LDFൻ്റെ സ്ഥാനാർത്ഥിയായി വന്നത് പെട്ടെന്ന് ഉയർന്നു വന്നതല്ല. ജയന്തി ഈ വാർഡിനകത്ത് കഴിഞ്ഞ തവണ AP പുരുഷോത്തമന് മുമ്പേ നിലവിലുള്ള മെമ്പറായിരുന്നു. അന്ന് ഭരണമുണ്ടായിരുന്നില്ല, പ്രതിപക്ഷത്തായിരുന്നു. ആ പ്രതിപക്ഷത്തായിരുന്നിട്ട് പോലും 7-ാം വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി ഏറെക്കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ജയന്തിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ജയന്തി ഇന്ന് 7-ാം വാർഡിലെ ഓരോ വീടുകളിലും നല്ല രീതിയിൽ ബന്ധമുള്ള സേവന പ്രവർത്തനത്തിൽ മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എന്ന ഗുണം കൂടെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആശാ വർക്കർ എന്ന രീതിയിൽ ഈ കഴിഞ്ഞ കാലത്ത് കൊറോണയുടെ കാലത്തും മറ്റ് എല്ലാ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും എല്ലാ വീടുകളിലും ആയി ബന്ധം പുലർത്തിയ അവർക്ക് വേണ്ടി സഹായത്തിന് മുന്നിട്ടിറങ്ങിയ ഒരു മുന്നണി പോരാളി കൂടിയാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ KC ജയന്തി വിജയിച്ച സഖാവ് പുരുഷോത്തമന് ജനങ്ങൾ നൽകിയ പിന്തുണ, സഖാവ് പുരുഷോത്തമന് ഉള്ള പിന്തുണയാണ് 7-ാം വാർഡിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നൽകാൻ വേണ്ടി പോകുന്നത്. വലിയ ഭൂരിപക്ഷത്തോടുകൂടെ, എതിരാളികൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം വലിയ ഭൂരിപക്ഷത്തോടുകൂടെ 7-ാം വാർഡിലെ ജനങ്ങൾ സഖാവ് KC ജയന്തിയെ ഈ വാർഡിൽ നിന്ന് 17-ാം തീയതി നടക്കുന്ന വോട്ടെടുപ്പിൽ വിജയിപ്പിക്കുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. കഴിഞ്ഞ തവണ KC ജയന്തി വിജയിച്ചത് ഈ വാർഡിൽ നിന്ന് വിജയിച്ചത് 246 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ആ ഭൂരിപക്ഷത്തെ മറികടക്കുന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇടതുപക്ഷത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസം, കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണമേറ്റെടുത്തതിന് ശേഷം നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അതിലെല്ലാം ഉപരി ഈ വാർഡിലെ 7-ാം വാർഡിലെ ഓരോ കുടുംബത്തിലെ ഓരോ ആളുകൾക്കും സഖാവ് പുരുഷു നൽകിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, സഹായങ്ങൾ, ആനുകൂല്യങ്ങൾ എല്ലാം ലഭ്യമാക്കുന്നതിനും ഈ വാർഡിൻ്റെ വികസന തുടർച്ചയ്ക്കായും KC ജയന്തിയെ വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്.